गुरुर्विष्णुर्गुरुदेवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। സ്നേഹമുള്ളവരെ, ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ കൃതികൾ പഠിക്കാനും അത് ഗ്രഹിക്കാനും അതിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരായ മഹാഗുരുവിൻ്റെ ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു പാഠ്യപദ്ധതി നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളൊക്കെ തന്നെയും സൈദ്ധാന്തികമായും ദാർശനികമായും ഒക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന കൃതികളാണ്. നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ അപ്രകാരമുള്ള കൃതികൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ആ അമൃത വാണികളെ ഗൗരവമായി സമീപിക്കാത്തവർക്ക് അതൊരു സാധാരണ രചനയായി തോന്നാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ അങ്ങനെ പറയുന്നവർക്ക് പോലും സാധിക്കാറുമില്ല. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്ന് നാം സ്വാഭാവികമായി ചിന്തിക്കണം. ഒരു മിസ്റ്റിക്കായ കവിതാ രീതി ആയിരുന്നു ഗുരുക്കന്മാരുടെയൊക്കെ രചനാ ശൈലി. ഗുരുക്കന്മാരുടെ കയ്യിൽ വാക്കുകൾ നിഘണ്ടുവിനിൽ നിന്നും വിമോചിപ്പിക്കപ്പെടും. നിഘണ്ടുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. ഒരു ഗുരുവിൻ്റെ നാവിലൂടെ ഒരു വാക്ക് പുറപ്പെടുമ്പോൾ ആ വാക്ക് ആഴമേറിയ ആശയങ്ങളുടെ ഒരു അക്ഷയ ഖനിയായിട്ട് മാറും. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ ഒരു ഗുരുവിൻ്റെ കരസ്പർശം കൊണ്ട് മഹത്തായ ആശയത്തിൻ്റെ ഒരു ഖനിയായി അത് മാറുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മഹാഗുരുവിൻ്റെ കൃതികളെ നാം സമീപിക്കാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് ഈ കൃതികളും അതിൻ്റെ സന്ദേശങ്ങളും എത്താതെ പോകും. അതിന് വേദാന്ത പഠനം അതിന് നമുക്ക് ആവശ്യമാണ്. മഹാഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ നമ്മൾ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഭഗവത്ഗീതയും ഒക്കെ പഠിച്ച് സമാന്തരമായി പഠിച്ചുകൊണ്ട് വേണം നമ്മൾ മഹാഗുരുവിൻ്റെ കൃതികളിലേക്ക് പ്രവേശിക്കാൻ. നേരിട്ട് മഹാഗുരുവിൻ്റെ കൃതികളിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും മഹാഗുരുവിൻ്റെ കൃതികളുടെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാതെ പോകും. അവര് അതിൻ്റെ മഹാഗുരുവിൻ്റെ കൃതികൾ ഒരു കടലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിൽ ഉള്ള തിരമാലകളെ കണ്ടിട്ട് ഇത് കടലാണെന്ന് പറഞ്ഞ് തിരികെ പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും സാധാരണക്കാർ ചെന്നെത്തുക. ഈ പ്രമാദം സംഭവിക്കാനുള്ള കാരണം നമുക്ക് വേദാന്തവുമായിട്ടുള്ള പരിചയമില്ലായ്മയാണ്. വേദാന്തം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ശാസ്ത്രശാഖ പഠിക്കണമെങ്കിൽ തന്നെയും അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആമുഖവും ഒക്കെ ആവശ്യമുണ്ട് ഏതൊരു ശാസ്ത്രം പഠിക്കുന്നതിനും. എന്നതുപോലെ തന്നെ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ വേദാന്തം എന്നിവയൊക്കെ പഠിക്കുന്നതിന് നമുക്ക് ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. നാം പ്രവേശിക്കാൻ പോകുന്ന പാഠ്യപദ്ധതിയുടെ മഹിമ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെ എങ്ങനെ സമീപിക്കണം, അതിനെ എന്തിനു വേണ്ടി സമീപിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ
കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിട്ട് വേണം ഗുരുക്കന്മാരുടെ വചനങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ. അത് മഹാഗുരുവാണെങ്കിലും ശങ്കരാചാര്യനാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും ശ്രീബുദ്ധനാണെങ്കിലും ഏതൊരു ഗുരുവാണെങ്കിലും ആ ഗുരുവിനെ കൃതികളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ്, അവരുടെ മൗലികമായ സന്ദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഗ്രഹിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു ഹോംവർക്ക്, ഒരു ഗ്രഹപാഠം നമുക്കതിനാവശ്യമാണ്. ഇന്ന് നാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കുമ്പോൾ ഒട്ടേറെ പഠിതാക്കളും ഒട്ടേറെ അധ്യാപകരും ശ്രീനാരായണ ഗുരു ദർശനത്തിൻ്റെ മേഖലയിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. അത് വളരെ ആശാവഹമായ, വളരെ പ്രതീക്ഷാനിർഭരമായ, വളരെയേറെ സന്തോഷം പകരുന്നതായ ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്നത്. കാരണം മഹാഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒട്ടേറെ പേർ മുന്നോട്ട് കടന്നു വരുന്നു. പക്ഷേ നാം അവരുടെയൊക്കെ പഠനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവർ ഉപരിപ്ലവമായി മഹാഗുരുവിനെ സമീപിക്കുകയും അവൻ്റെ കൃതികളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിൽ നിന്നും മൂല്യത്തിൽ നിന്നും അത് അകന്നു പോകുന്നതായി പലർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം നേരിട്ട് നമ്മൾ ഒരു PG പഠിക്കാൻ പോകുന്നൊരു വ്യക്തി KG LKG UKG പ്രൈമറിയും ഹൈസ്കൂളും പ്ലസ് ടുവും ഡിഗ്രിയും ഇല്ലാതെ കണ്ട് PG പോകുന്ന അവസ്ഥയിലാണ് ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പഠനവും പഠിപ്പീരും പ്രചരണവുമൊക്കെ. വളരെയേറെ ആഴത്തിലുള്ള പഠനവും ആഴത്തിലുള്ള പരന്ന വായനയും ഗുരുക്കന്മാരുടെ സാമീപ്യത്തോടുകൂടി സത്സംഗത്തോടുകൂടി പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരുദേവ കൃതികളിലേക്ക് അനുഭൂതികളിലേക്കും അറിവിലേക്കും ഇറങ്ങി ചെല്ലാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ ഈ വേദാന്തം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിനകത്ത് ആവശ്യമുള്ളത് ആ വേദാന്തത്തിൽ കുറേ സൂത്രപദാവലികളുണ്ട്. എന്താണ് ആത്മാവെന്നും എന്താണ് മായയെന്നും എന്താണ് ത്രിപുടിയെന്നും എന്താണ് സമയെന്നും എന്താണ് അന്യയെന്നും ഇങ്ങനെയൊക്കെ അനവധി സൂത്രപദങ്ങൾ. ഈ സൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗർഭം ധരിച്ചിരിക്കുന്ന വാക്കുകളാണ്. വളരെയേറെ 2, 3, 4, 5 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വാക്കുകളെ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ എന്താണ് ആത്മാവ്, എന്താണ് മനസ്സ്, എന്താണ് ത്രിപുടി, എന്താണ് സമ, എന്താണ് അന്യ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വേണം ആ കൃതികളിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ അതിന് ഉള്ള ഒരു പഠന സഹായി നമുക്കിവിടെ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ആത്മോപദേശതകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേദാന്തത്തിൻ്റെതായ ചില സൂത്രപദങ്ങൾ പദാവലികൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഉരുവെന്നും എന്താണ് വെളിയെന്നും പരവെളിയെന്നും ത്രിപുടിയെന്നും എന്താണ് പ്രണവം, ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒളി എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മാവ് എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ ലഘു വിവരണമാണ് ഇനിയും തുടർന്നു വരുന്ന ശബ്ദശകലങ്ങൾ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പ്രാഥമികമായി കേട്ടുകൊണ്ട് ആത്മോപദേശതകം പോലെയുള്ള മഹാഗുരുവിന്റെ കൃതികൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം, പുതിയൊരു അറിവും അനുഭൂതിയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മോപദേശ ശതകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സൂത്രപദങ്ങളും വേദാന്ത പദാവത്തിൽ ഉൾക്കൊള്ളുന്നതായ പദാവലികളെയും സൂത്രങ്ങളെയും മഹത്വചനങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ്. ഇതിനകത്ത് തെറ്റുകൾ പറ്റാം. ഇത് ഒരു ആരും നിർവചിച്ച് തന്നിട്ട് വ്യക്തമായി നിർവചിച്ച് തന്നിട്ടുള്ളതായിരിക്കത്തില്ല പല പദങ്ങളും. എന്നിരുന്നാൽ തന്നെയും എൻ്റെ അറിവിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഒരു ഈ വിദ്യ ആരംഭിക്കുന്ന ഏതൊരാൾക്കും ഇതിനകത്ത് അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടിയല്ല, മഹാഗുരുവിൻ്റെ കൃതികളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ പഠിതാക്കൾക്ക് സഹായകമായ രീതിയിൽ ഈ പറയുന്ന സൂത്രപദങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു സദുദ്യമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിന് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. മഹാഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സംരംഭം
ഇന്ന് ആരംഭിക്കുന്നു.